ദീപാവലി ആഘോഷങ്ങൾക്കിടെ ഹലാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച് തമിഴ്നാട് സർക്കാർ. ഹലാൽ ഉൽപ്പന്നങ്ങൾക്കെതിരെ സംസാരിച്ച ഹിന്ദു സംഘടനാ നേതാവിനെ അറസ്റ്റ് ചെയ്തു. ഹിന്ദു മുന്നണി കരൂർ ജില്ലാ കോർഡിനേറ്റർ എം ശക്തിവേലിനെതിരെയാണ് പോലീസിന്റെയും ഡി എം കെ സർക്കാരിന്റെയും പ്രതികാര നടപടി. ദീപാവലി ആഘോഷങ്ങൾക്കായി മാംസവും മറ്റുൽപ്പന്നങ്ങളും ഹിന്ദുക്കളുടെ കടകളിൽ നിന്നും വാങ്ങാൻ ശക്തിവേൽ ഹിന്ദു വിഭാഗത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. കൊറോണ വ്യാപനം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഹിന്ദു വ്യാപാരികളെ രക്ഷിക്കാൻ അവരുടെ പക്കൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. അതിനാൽ ദീപാവലി ദിനത്തിൽ ഹലാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് ഉപേക്ഷിച്ച് ഹിന്ദുക്കടകളിൽ നിന്നും വാങ്ങണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ശക്തിവേലിന്റെ പോസ്റ്റ് ഹിന്ദുക്കൾക്കിടയിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതിനു പിന്നാലെ പോലീസ് എത്തി ശക്തിവേലിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സമൂഹ മാധ്യമ പോസ്റ്റിൽ ശക്തിവേലിനെതിരെ ആരും പരാതി നൽകിയിട്ടില്ല. എന്നാൽ പോലീസ് സ്വമേധയാ നടപടി സ്വീകരിക്കുകയായിരുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിന് മേൽ ഗുരുതര വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി ഹിന്ദു മുന്നണി പ്രവർത്തകർ രംഗത്തെത്തി. ഹലാൽ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മതതീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് സംഘടന ആരോപിച്ചു. എന്നാൽ ഹിന്ദുക്കൾക്കെതിരായ ഡി എം കെ എം പി എ രാജയുടെ പ്രസ്താവന വിവാദത്തിലായിരുന്നു. തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ കഴിഞ്ഞ മാസം നടന്ന ഒരു പരിപാടിക്കിടെ എ രാജ നടത്തിയ പരാമർശമാണ് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. ഹിന്ദു ആയിരിക്കുന്നത് വരെ നിങ്ങൾ ശൂദ്രനാണെന്നും ശൂദ്രനായിരിക്കുന്നത് വരെ നിങ്ങൾ വേശ്യയുടെ മക്കളാണെന്നുമായിരുന്നു രാജയുടെ പരാമർശം. നിങ്ങളൊരു ഹിന്ദു ആയിരിക്കുന്നത് വരെ തൊട്ടുകൂടാത്തവരാണെന്നും രാജ അന്ന് പറഞ്ഞിരുന്നു. ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയ എ രാജയ്ക്കെതിരെ ഒരക്ഷരം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞില്ല. മാപ്പ് പറയാൻ പോലും എ രാജ തയ്യാറായതുമില്ല. പിന്നാലെ ലൈബ്രറി നിർമ്മാണത്തിനായുള്ള ഭൂമി പൂജയ്ക്കിടെ ഹിന്ദു ആചാരങ്ങളെ ഡി എം കെ നേതാവ് അപമാനിച്ചിരുന്നു. ഡി എം കെ എം പി സെന്തിൽകുമാറാണ് ഹിന്ദു ആചാരങ്ങളെ പരസ്യമായി അധിക്ഷേപിച്ചത്. സംഭവത്തിൽ എം പിക്കെതിരെ ഹിന്ദുക്കളിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ലൈബ്രറിയുടെ തറക്കല്ലിടൽ കർമ്മത്തിനായി മഞ്ഞളും കുങ്കുമവും ചാർത്തിയ കല്ല് കാലുകൊണ്ട് തട്ടിയാണ് എം പി ഹിന്ദു ആചാരങ്ങളെ അപമാനിച്ചത്. സ്വന്തം മണ്ഡലമായ ധർമ്മപുരിയിൽ നടന്ന ചടങ്ങിലായിരുന്നു എം പിയുടെ ധിക്കാരപരമായ നടപടി. ഇതിനൊക്കെ പുറമെ ഡി എം കെയുടെ സഖ്യകക്ഷിയായ പാർട്ടി തമിഴ്നാടിനെ ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്ന പ്രസ്താവന ഇറക്കിയിട്ടും സർക്കാർ അതിലും മൗനം പാലിച്ചതല്ലാതെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്ന തമിഴ്നാട് സർക്കാരാണ് ഇപ്പോൾ ശക്തിവേൽ എന്ന വ്യാപാരിയെ ഉപദ്രവിക്കുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.